തേർഡ് ഇയർ സ്കീമിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു. സി കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ കോളേജസ് കാണാൻ പറ്റും. അതിൽ ഗവൺമെൻറ് ഉണ്ടാവും, എയ്ഡഡ് ഉണ്ടാവും, ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടാവും, പിന്നെ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളെന്ന് നമ്മൾ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജസും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിലെ എല്ലാ കോളേജസും നമുക്ക് താല്പര്യം അനുസരിച്ചിട്ട് വച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലും എയ്ഡഡിലും സെയിം ഫീസാണ്, 10K താഴെ ആയിരിക്കും, അതല്ലെങ്കിൽ 10,000 താഴെ ആയിരിക്കും നമ്മൾക്ക് ഫീസ് ഉണ്ടാവുക. ഈ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിൽ കുറേ സൊസൈറ്റികളുടെ അടിയിൽ കുറേ കോളേജസ് വരുന്നുണ്ട്. IHRE കീഴിൽ, KEAM അണ്ടറിൽ, KSRTC അണ്ടറിൽ, LBS അണ്ടറിൽ, യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലൊക്കെ കോളേജസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് മെറിറ്റ് സീറ്റുമുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുമുണ്ട്, NRI സീറ്റുമുണ്ട്. മെറിറ്റും മാനേജ്മെൻറ്റും ഫില്ല് ചെയ്യുന്നത് CE ആണ് എഞ്ചിനീയറിംഗ് റാങ്കിൻ്റെ ബേസിൽ. NRI അഡ്മിഷൻ നമ്മൾ KEAM ക്വാളിഫൈ ആവണ്ട. നമുക്ക് സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഒരു NRI ഉണ്ടാവുകയും നമുക്ക് ആ ഒരു ഫീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോളേജസിൽ NRI അഡ്മിഷൻ എടുക്കാം. അതിൻ്റെയൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അഡ്മിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ IHRE കാര്യം പറഞ്ഞപ്പോൾ ആവർത്തിച്ചതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടി എടുത്ത് പറഞ്ഞത്. അപ്പോൾ IHRE വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചു കണ്ടു, KEAM അണ്ടറിൽ വരുന്ന കോളേജസിനെ ഒന്ന് പറയുമെന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് അപ്പോൾ നമുക്ക് KEAM അണ്ടറിലുള്ള കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പ് സീറ്റ് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ IHRE കോളേജിൽ നിന്ന് വ്യത്യാസമായിട്ട് മാനേജ്മെൻറ്റ് സീറ്റിൽ തന്നെ കുറച്ച് സീറ്റുകൾ റിസർവേഷൻ ഉണ്ട്. അത് ആർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംസ്ഥാനത്തെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സഹകരണ സൊസൈറ്റികൾ, ബാങ്കുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാരുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും മക്കൾക്കായിട്ട് നീക്കി വച്ചിട്ടുണ്ട് ഈ KEAM അണ്ടറിൽ. KEAM എന്ന് പറഞ്ഞാൽ ആദ്യമേ പറയാം, കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ KEAM അണ്ടറിൽ വരുന്ന കോളേജസിൽ ഈ 3 ടൈപ്പ് സീറ്റ്, അത് മെറിറ്റ്, മാനേജ്മെൻറ്റ്, NRI കൂടാതെ മാനേജ്മെൻറ്റ് സീറ്റിൽ കുറച്ച് സീറ്റുകൾ നേരത്തെ പറഞ്ഞ അവിടെ വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്കായിട്ട് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സി അതിനായിട്ടൊരു സമയം തരും. മനസ്സിലായോ? ഇങ്ങനെയുള്ള റിസർവേഷൻ ഉള്ളവർക്ക് വേണ്ടി അവരുടെ പ്രൊഫൈലിലൂടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സി ഒരു സമയം തരും. അപ്പോൾ ആ ഒരു സമയത്ത് സി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. നമ്മൾ സാധാരണ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്നില്ലേ, അതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളുടെ കാൻഡിഡേറ്റ് ലോഗിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാവും ആ ഒരു ലിങ്ക്, അതായത് അപ്ലൈ ഫോർ CB KEAM എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു റിസർവേഷൻ ആവശ്യമുണ്ട്, നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ്, നമുക്ക് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് CE വേരിഫൈ ചെയ്തിട്ട് നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് മെറിറ്റും മാനേജ്മെൻറ്റും അല്ലാതെ ഈ ഒരു റിസർവേഷനും കൂടി നിങ്ങൾക്ക് അങ്ങനെയുള്ളവരുടെ മക്കൾക്ക് അർഹതയുണ്ടാവും. അപ്പോഴും KEAM റാങ്കിൻ്റെ ബേസിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ആ ഒരു റിസർവേഷനും കൂടി അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് വെരിഫൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ KEAM അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിൽ നമ്മൾ പറഞ്ഞു മെറിറ്റും മാനേജ്മെൻറ്റും NRI ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ. മറ്റ് കോളേജസിൽ, അതായത് ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്ന ഇതിലുള്ള പോലെ തന്നെ, അപ്പോൾ കോഴ്സ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് കൺട്രോളിലാണ്. ഈ ഫീ സ്ട്രക്ചറിലും ഈ സീറ്റിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഗവൺമെൻറ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാവുക കേട്ടോ. ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെയൊക്കെ അണ്ടറിലായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കോളേജസ് വരുന്നത്. ദെൻ കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അണ്ടറിൽ വരുന്ന 9 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് KEAM അണ്ടറിൽ വരുന്നത്. 1 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയാണ്. മുട്ടത്തറയിൽ വരുന്ന കോഴ്സുകൾ BTech CIVIL വരുന്നുണ്ട്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ നമുക്കറിയാലോ കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസും കുസാറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അഫിലിയേറ്റഡ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ KTU ആണ് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല, ഇതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി APJ അബ്ദുൽ കലാം അല്ലെങ്കിൽ KTU തന്നെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയുണ്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമളിലും കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഉണ്ട്. ഓക്കെ, ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരമാണ്.
കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സിവിൽ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എല്ലാ കോളേജിലും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയെന്ന് അറിയില്ല, ഇവിടെ എല്ലായിടത്തും തന്നെ സിവിലും ഉണ്ട് കേട്ടോ. മിക്ക കോളേജസിലും സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുളയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും സിവിൽ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്രയാണ്. പുന്നപ്രയിലും ഓഫർ ചെയ്യുന്നത് സിവിലും സി എസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ആണ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരാണ് വരുന്നത് മറ്റൊന്ന്. അവിടെയും സിവിൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ഉണ്ട്. നെക്സ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ്. വടകരയിലെ കോഴ്സുകൾ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ത്രിപിളി, അതുപോലെ തന്നെ അവിടെ ഐ ടിയും കൂടി വരുന്നുണ്ട്. വടകര ഐ ടി എന്നുള്ളൊരു കോഴ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ് നെക്സ്റ്റ് വൺ. അവിടെ സിവില്, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത്രയും വരുന്നുണ്ട് കേട്ടോ. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ സിവിൽ എഞ്ചിനീയറിംഗും സി എസും ഇലക്ട്രോണിക്സും ആൻഡ് ഇലക്ട്രിക്കലും ആണ് വരുന്നത്. ഇത്രയാണ് എഞ്ചിനീയറിംഗ്. 9 എഞ്ചിനീയറിംഗ് കോളേജസ് പറഞ്ഞു എന്നുള്ളതാണ് ഓർമ്മ. ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് ഉണ്ടെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയുടെ വെബ്സൈറ്റിലേക്ക് പോകും. ക്ലിയറായോ? അവിടെ നിങ്ങൾക്ക് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കോളേജിനെ പറ്റി കൂടുതൽ അറിയാനുള്ളത്, ഇപ്പോൾ ക്ലിക്ക് ഫോർ മോർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വെബ്സൈറ്റിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ ഇവിടെ അഡ്മിഷനിൽ നമ്മുടെ ഫീ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. 2021-22 ഫീ സ്ട്രക്ചറാണ് അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ചേഞ്ചസ് വരില്ല. പയച്ചാരുടെ ചെറുതായിട്ട് ഫീസ് കൂട്ടിയത് കൊണ്ട് ഇവിടെയും ചിലപ്പോൾ ചില കോളേജസിൽ ഫീസ് കൂട്ടിയേക്കാം. അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. നിലവിലിപ്പോൾ ഇവിടെ മുട്ടത്തറയിൽ മെറിറ്റ് സീറ്റ് 35,000. നിങ്ങൾക്കറിയാലോ കോളേജസിൽ ചേരുന്ന സമയത്ത് എല്ലാ കോളേജിലും നമുക്കൊരു കൂടുതൽ ഫീസ് വരും, പല ഫീസുകളായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾ അങ്ങനെ ഓരോന്ന്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോൾ എടുത്തത് മുട്ടത്തറയുടെ വെബ്സൈറ്റ് ആയിരുന്നു. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരുമണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് ദെൻ അവിടെയും ഇതുപോലെ ക്ലിക്ക് ഫോർ മോർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോളേജിൻ്റെ വെബ്സൈറ്റ്, അവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ പല കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ വന്നേക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഇപ്പോൾ തൃക്കരിപ്പൂരൊക്കെ കേച്ചിയുടെ റാങ്കിങ്ങിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറൊക്കെ. എനിക്ക് വേറെ കോളേജസ് കൂടുതലായിട്ട് അറിയത്തില്ല. നിങ്ങളത് വെബ്സൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസുകൾ ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കേച്ചിയുടെ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വയ്ക്കുകയല്ല. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ അടുത്തും കോളേജിൻ്റെ വെബ്സൈറ്റിലുള്ള പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടും അക്കാദമിക് പെർഫോമൻസൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ കോളേജസ് ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ വേണോ ബിടെക് ട്രിപ്പിൾ ആൻഡ് ഇ സി പ്രോഗ്രാംസ് ഗവൺമെൻറ് അക്രിയേറ്റഡ് ബൈ നാഷണൽ ബോർഡ് ഓഫ് അക്രിഡിയേഷൻ, NBA അക്രിഡിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായല്ലോ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ട് ഓരോ കോളേജസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോളേജസിൻ്റെ ഇതിൽ ഇവിടെ ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് പുന്നപ്ര എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല. എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് കാണുന്നത് മാത്രമാണ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉള്ളൂ. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫീ സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.